श्रीकृष्णाय नमः। श्रीकृष्ण भगवान्റെ അതിമനോഹരമായിട്ടുള്ള മധുരം 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 മധുരാധിപതേരഖിലം മധുരം എന്ന് വില്ലോങ്ങലം സ്വാമിയാര് പോലെയുള്ള പരമഭക്തന്മാരൊക്കെ പാടിയതായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലലീലകള് ആണ് ഇവിടെ സജ്ജനങ്ങള് നമുക്ക് വേണ്ടി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ ബാലലീലകളില് വളരെ ഭാഗവതത്തിലൊക്കെ ഭഗവാന്റെ കഥകളാണ് പറയണത് എന്നുണ്ടെങ്കിലും ദശമസ്കന്ധത്തിന് വളരെയധികം പ്രാധാന്യം പറയാറുണ്ട് സജ്ജനങ്ങള്. അതിലും വില്ലോങ്ങലം സ്വാമിയാരൊക്കെ പറയുക, ഭഗവാന്റെ വയം യശോദാ ശിശു ബാലലീല കഥാസുധാ സിന്ധുഷു ലീലയാമ എന്നാണ്. ഭഗവാന്റെ ബാലലീലകള് അത് വിട്ട് അവിടുന്ന് അങ്ങോട്ട് ഞാനില്ല എന്നാണ് അത്രേ വില്ലോങ്ങലം സ്വാമിയാരൊക്കെ പറയാറുള്ളത്. എങ്ങനെയുള്ള ബാലലീലകള്? യശോദാ ശിശുവിന്റെ ബാലലീലകള് എന്നാണ്. അപ്പൊ വൃന്ദാവന ലീലകള് അതിന്റെ ഒരു മാധുര്യം ഉണ്ടല്ലോ, അതൊരു പ്രത്യേകത തന്നെയാണ് എന്ന് സജ്ജനങ്ങളൊക്കെ അതിന്റെ മാധുര്യം നുണയുന്നതായ സജ്ജനങ്ങള് നമ്മളെ ഓർമ്മപ്പെടുത്തണം. അതിലും പ്രത്യേകത ഉണ്ട്. ഇതാ ഗോപസ്ത്രീകളുടെ ആ കാർത്യായനി പൂജയാകുമ്പോഴേക്ക് നമ്മളെയൊക്കെ നമുക്കൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് ആ ഗുരുനാഥകളായിട്ടുള്ള ഗോപസ്ത്രീകള് കാണിച്ചു തരികയാണ്. എന്താണ് നിങ്ങൾ മോഹിക്കേണ്ടത് എന്ന് കാണിച്ചു തരുന്നു ആ കാർത്യായനി പൂജയിൽ കൂടിയിട്ട്. നമ്മൾ ഭഗവാനെ തൊഴുമ്പോ ദാ നമ്മുടെ അടുത്ത് തന്നെ അച്ഛനമ്മമാരായി ഇരിക്കുന്നതായ പാർവതി പരമേശ്വരന്മാരെ തൊഴണ സമയത്ത് നമ്മൾ എന്തൊക്കെയോ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ആ ഗുരുനാഥകളായിട്ടുള്ള ഗോപസ്ത്രീകൾ പറയുന്നു അങ്ങനെ ആവശ്യമില്ലാത്തതൊന്നും നിങ്ങൾ ചെന്ന് പ്രാർത്ഥിക്കരുതേ എന്ന് അവര് നമുക്ക് കാണിച്ചു തരുന്നു. നമുക്ക് ജീവിതത്തില് ഒരു സുരക്ഷിതത്വ ബോധം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാഥനായിട്ടുള്ള ഒരാള് വേണം. ആരാ നമ്മളുടെ നാഥൻ? എങ്ങനെയായാലാ നമുക്ക് ആ ബോധം ഉണ്ടാവുക? എങ്ങനെയായാലാ നമുക്ക് ആനന്ദം കിട്ടുക? ഇതാ ഗോപസ്ത്രീകൾ നമുക്ക് കാണിച്ചു തരുന്നു. ദശമ സ്കന്ധത്തില് അവതാരം കഴിഞ്ഞ് ദാ ഭഗവാൻ അമ്പാടിയിൽ എത്തിയതിന്റെ ശേഷം ഭഗവാന്റെ ബാലലീലകൾ കണ്ട് കണ്ട് കേട്ട് കേട്ട് ആദ്യം കേൾക്കുക ചെയ്തിരിക്കുന്നത്. ഉണ്ണിയുണ്ടായി ഞാൻ എന്നും ചൊല്ലി, അതാണ് യശോദയ്ക്ക് ഉണ്ണിയുണ്ടായി എന്നാണ് ആദ്യം അവര് കേട്ടത്. പിന്നെയാണ് അവര് ചെന്ന് കണ്ടത് ദാ ഭഗവാന്റെ ലീലകള്. അവര് കണ്ട് കണ്ട് ഇപ്പൊ എന്തായി അവരുടെ മനസ്സ്? ഇപ്പൊ നമ്മള് അനൗൺസ്മെന്റിൽ കേട്ടൂലോ, അവർക്ക് ഭഗവാനെ പിരിഞ്ഞ് ഒരു നിമിഷം നിൽക്കാൻ വയ്യാണ്ടായി. കാണുന്നതിലൊക്കെ ഭഗവാനെ മാത്രം കാണുക എന്നുള്ള ഒരു നിലയിലെത്തി ഗോപസ്ത്രീകള്. വാനമ്പാടി പക്ഷി പാടും ഗാനമോ നിയതോ മന്ദം, വാനിൽ നിന്നും വീണു പോയോരമ്പിളിക്കീറോ. കാണുന്നതിലൊക്കെ എവിടെ എവിടെയൊക്കെ സൗന്ദര്യം കാണുന്നു, അതൊക്കെ എവിടെയൊക്കെ ആ മാധുര്യ ഭാവം അനുഭവപ്പെടുന്നു, അവിടെയൊക്കെ അവർക്ക് ഈ ഒരു ഭാവം അവർക്ക് ഭഗവാന്റെ അടുത്ത് വരുമ്പോ മാത്രമേ കിട്ടുന്നുള്ളൂ. സൗന്ദര്യത്തിൻ്റെതായാലും മാധുര്യത്തിൻ്റെതായാലും ആനന്ദത്തിൻ്റെതായിട്ടുള്ള ഭാവങ്ങളൊക്കെ അവർക്ക് കിട്ടണത് ഭഗവാന്റെ അടുത്ത് വരുമ്പോഴാ. അപ്പൊ ഇതൊക്കെ ഭഗവാന്റെ വിഭൂതി തന്നെയല്ലേ? അവർക്ക് തീർച്ചയായി ശരിയാണ്, കൃഷ്ണന്റെ അംശമാണ് എല്ലാ ദിക്കിലും, ഭഗവാന്റെ വിഭൂതിയാണ് എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ചരാചരങ്ങളൊക്കെ ഭഗവാനിലേക്ക് ഒഴുകണു എന്നവര് പ്രത്യക്ഷമായിട്ട് കണ്ടു. ഭഗവാന്റെ വേണുഗാനം കണ്ടു കേട്ടു അവര്. ഭഗവാന്റെ വേണുഗാനം തുടങ്ങിയാൽ ചരാചരങ്ങളൊക്കെ, അതാണ് നമ്മൾ ജീവൻ ഉണ്ടെന്ന് വിചാരിക്കണത് മാത്രല്ല, ജീവൻ ഇല്ലാത്തവയും കൂടിയിട്ട് ഭഗവാനിലേക്ക് ഒഴുകണു എന്നുള്ള അത്ഭുത ദൃശ്യമാണ് അവര് കണ്ടത്.
അപ്പൊ അവർക്ക് അവരുടെ മനസ്സ് ഭഗവാനിലേക്ക് ഒഴുകണത്, അതിന്റെ ആ ഒഴുക്കിന്റെ ശക്തി പതിന്മടങ്ങ് വർദ്ധിച്ചു. ഐ മുരളി മുകുന്ദസ്മേര വക്രാരവിന്ദ ശ്വസന മധുരസംജ്ഞേ ത്വാം പ്രണമ്യദ്യയാചേ അധരമണി സമീപം പ്രാപ്തവത്യാം ഭവത്യാം രഹസ്യ കഥയ രഹസ്യ കർണേ. ഞാൻ എന്റെ കാര്യം നീ പറയണേ ഹേ മുരളി എന്നാണ്. ഞാൻ നിന്നെ നമസ്കരിക്കണോ? എന്തിനു വേണ്ടിയിട്ട്? എനിക്ക് ഇത്തിരി അസൂയ തോന്നുന്നുണ്ട് അപ്പൊ നിന്നെ കാണുമ്പോ. വേണു മുരളിയോട് പറയുകയാണ്, ഭഗവാന്റെ കയ്യിലുള്ള ആ ഓടക്കുഴലിനോട് പറയുകയാണ് ഗോപസ്ത്രീകള്, നിന്റെ ഒരു ഭാഗ്യേ. അതായത് ഇപ്പൊ ഗോപസ്ത്രീകൾക്ക് ഇപ്പൊ എന്താ തോന്നണത്? ലോകത്തിലെ എല്ലാ വൃന്ദാവനത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഭയങ്കരം അങ്ങേയറ്റത്തെ ഭാഗ്യമാണ്, പരമഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. അവർക്കൊക്കെ ഇഷ്ടം പോലെ ഭഗവാനിലേക്ക് ഒഴുകാം, ഞങ്ങൾക്ക് മാത്രം അത് പറ്റണില്ലെങ്കിലോ. എപ്പോഴും കാണാൻ എന്തൊരു മോഹം എപ്പോഴും എനിക്കെന്നോ, സുനീലാഞ്ജനച്ചേണാളും തനു കാന്തിയേന്തിയെഴുമാ പുല്ലാങ്കുഴൽക്കാരനെ കാണാതെ ചില നേരം എന്റെ പുറകെ വന്നെത്തി. ആ പിന്നില് വന്ന് കണ്ണു പൊത്തി പിടിച്ച് ആ വികൃതി കാണിക്കണതായിട്ടുള്ള ശ്രീകൃഷ്ണനെ കാണാൻ എന്തൊരു മോഹം എപ്പോഴും എനിക്കെന്നോ, സുനീലാഞ്ജനച്ചേണാളും തനു കാന്തിയേന്തിയെഴുമാ പുല്ലാങ്കുഴൽക്കാരനെ കാണാതെ ചില നേരം എന്റെ പുറകിൽ വന്നെത്തി. ആ കണ്ണ് പിടിച്ച് കണ്ണടച്ചു പിടിച്ച് വികൃതി കാട്ടണതായിട്ടുള്ള ഉണ്ണി, അതിന്റെയൊക്കെ ആ മാധുര്യം നുണഞ്ഞ് നുണഞ്ഞ് ഇപ്പൊ അവർക്ക് എന്തായി? ഭഗവാനെ ഒരു നിമിഷം വിട്ടിരിക്കുവയ്യ. പെൺകുട്ടികളാവുമ്പോ അങ്ങനെയാണല്ലോ, എപ്പോഴും ഭഗവാന്റെ ഒപ്പം കാട്ടിലേക്ക് കളിക്കാൻ പോവാൻ പറ്റില്ല. പണ്ട് ഭഗവാൻ കാട്ടിലേക്ക് കളിക്കാൻ പോവാറാവണ വരെ എപ്പോഴും ഭഗവാനെ കാണാമായിരുന്നു. ഇപ്പൊ ഓരോ കാരണം പറഞ്ഞ് ഭഗവാൻ കാട്ടിലേക്ക് പോയാൽ അവർക്കും പോണം, പൂ പറിക്കാനാണെന്നോ വിറക് കൊണ്ടുവരാനാണെന്നോ ഒക്കെ പറഞ്ഞ് കാട്ടിലേക്ക് പോണം. അപ്പോഴേ ഭഗവാന്റെ വേണുഗാനം കാണാനും കേൾക്കാനും ഭഗവാനെ ഒന്ന് കാണാനും ഒക്കെ സാധിക്കുള്ളൂ. അപ്പൊ അത് പറ്റില്ല. ഭഗവാനെ ഒരു നിമിഷം പിരിഞ്ഞിരിക്കുക വയ്യ എന്നുള്ള ഒരു നിലയിലായി ഗോപസ്ത്രീകള്. ആരോടാ പറയുക ഈ മോഹം? ഇത് സാധിപ്പിക്കാൻ ആർക്കാ സാധിക്കുക? അപ്പൊ അവർക്ക് മനസ്സിലായി, എന്തിനാ ഭഗവതിയെയാണ് പൂജിക്കേണ്ടത്. ഗർഗഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ട്, രാധാദേവിയോട് ചോദിച്ചു, പിന്നെ രാധാദേവി പറഞ്ഞതിനനുസരിച്ച് ചാണ്ഡില്യനോട് ചോദിച്ചു, അവരുടെ ആചാര്യനോട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഗോപസ്ത്രീകളൊക്കെ കാത്യായനി പൂജ ചെയ്തു എന്നാണ് പറയണത്. നമുക്കും അതെ, ഒരു നാളരനാഴിക അത്രേ വേണ്ടു. ജീവിതത്തിലെ കുറച്ച് സമയം നമുക്കും ഭഗവാനെ ഭഗവതിയെ സേവിക്കാൻ സാധിച്ചാൽ അത് മതി ജീവിതത്തിൽ എന്നേക്കും എന്നാണ്. ഭഗവാന്റെ ഉപാസനാ മഹോത്സവം നടക്കുന്നതായിട്ടുള്ള ഇവിടെ കുറച്ച് സമയം എല്ലാവരോടും കൂടിയിരുന്ന് ഈ നല്ല ഒരു രംഗം, ഏറ്റവും മനോഹരമായ പുണ്യമേറിയതായിട്ടുള്ള ഈ രംഗത്തില് അല്പനേരം ഒന്ന് സംബന്ധിക്കാൻ ഭാഗ്യം തന്നതായിട്ടുള്ള പാർവതി പരമേശ്വരന്മാരോടും സജ്ജനങ്ങളോടും ഒക്കെ അതിൻ്റെതായിട്ടുള്ള ആ സന്തോഷത്തോടെ നമസ്കരിച്ചുകൊണ്ട് നമുക്കും ആ രംഗം ഒന്നങ്ങനെ അനുസ്മരിക്കാം. ഗോപസ്ത്രീകള് സജ്ജനങ്ങൾ പറയുന്നുണ്ട്, എന്താ ഈ ദേവിയെ പൂജിക്കാൻ കാരണം എന്നാണ്. ഭഗവതിക്കാണ് സാധിക്കുക ഭഗവാനെ തരാൻ. ഈശ്വരനെ തരണം എന്നുണ്ടെങ്കിൽ അത് ഈശ്വരിക്കേ സാധിക്കുള്ളൂ. പറയുന്നുണ്ട് ഗോലോകത്തിൽ ചെന്നാൽ ഭഗവാനെ, അവിടെ ഗോലോകത്തിലുള്ള ഉണ്ണികൃഷ്ണനെ, ഗോലോക കൃഷ്ണനെ കാണാൻ ചെന്നാൽ, അവിടെ ഭഗവാനെ കാണണം എന്നുണ്ടെങ്കിൽ, ഒരിക്കൽ ബ്രഹ്മാവ് അവിടെ പോയ കഥയൊക്കെ പറയുന്നുണ്ട്, ആദ്യം ദുർഗാഭഗവതിയാണ് അത്രേ വരിക. എന്താ ആരാ വന്നിരിക്കുന്നത്, എവിടുന്നാണ്, എന്താ സംഗതി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദുർഗാഭഗവതിയാണ് അത്രേ വരിക. ഭഗവതിയോട് നമ്മൾ പറഞ്ഞാൽ ശരി, എപ്പോഴാ കാണാൻ സൗകര്യം, സൗകര്യം ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ദേവി വേണം പറയാൻ. അവിടുന്ന് അകത്തേക്കുള്ള പ്രവേശനം തരണം എന്നുണ്ടെങ്കിൽ അതിന് ദേവി വേണം ഭഗവാന്റെ അടുത്ത് എത്തിക്കണം എന്നുണ്ടെങ്കിൽ. ഇപ്പൊ വെറുതെ അല്ല ഗോപസ്ത്രീകൾ പ്രാർത്ഥിച്ചത് ഒന്ന്. പിന്നെ രണ്ടാമത് പറയുന്നുണ്ട്,
വേറൊരു പിന്നെ ലൗകികമായിട്ട് ആലോചിച്ചാലും അങ്ങനെയാണ്. എന്താ ഭർത്താവിന്റെ ആ സ്നേഹം പൂർണമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ സഹോദരിയുടെ ഒരനുമോദനം കൂടി ഉണ്ടായാൽ അതിന് വളരെ എളുപ്പമാണ് ലൗകിക ജീവിതത്തില്, അല്ലെ? അപ്പൊ ആ നിലയ്ക്ക് ആലോചിച്ചാലും ഭഗവതിയെ പൂജിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെ തന്നെ ഏത് തരത്തിൽ ആലോചിച്ചാലും പിന്നെ നമുക്ക് നമ്മളുടെ വഴിയില് ആരാ തടസ്ഥായിട്ട് നിൽക്കുന്നത്? സാക്ഷാൽ മായാഭഗവതിയ. ആ മായാഭഗവതി തന്നെ പച്ചക്കൊടി കാണിച്ചാ പിന്നെ വിഷമല്ല, നമുക്ക് ഒരു ഒരു വിഷമവും ഇല്ലാണ്ട ഭഗവാന്റെ അടുത്ത് എത്താം. മായാഭഗവതിയെ ആ ശ്രീഭഗവതിയായിട്ട് വിദ്യാസ്വരൂപിണിയായിട്ട് അങ്ങോട്ട് മാറ്റിയാൽ അവിദ്യ മാറി വിദ്യയാവുക. അപ്പൊ എല്ലാം ശുഭമായി. ഇതാ ഗോപസ്ത്രീകള് ഹേമന്തയെ പ്രഥമേ മാസി നന്ദവ്രജ കുമാരികാഹ, കുമാരിമാരായിട്ടുള്ള ഗോപസ്ത്രീകള് ഇതാ ഭഗവതിയെ പൂജിക്കുക തന്നെ എന്ന് തീരുമാനിച്ചു. നമുക്കുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ. ഇപ്പൊ ധനുമാസം കാലം അല്ലേ, തിരുവാതിര എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാർവതീദേവിയെ ഭജിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ ഇത് അന്ന് ഗോപസ്ത്രീകളെ തുടങ്ങി വെച്ചിരിക്കണതാ? എന്തിനു വേണ്ടിയിട്ടാ നമ്മൾ ഭഗവതിയെ ഭജിക്കണത്? ആ ലക്ഷ്യബോധം വേണം, ലക്ഷ്യം മാറരുത് എന്ന് ഭാഗവതം നമുക്ക് കാണിച്ചു തരണു. എന്തെങ്കിലും കണ്ട മോഹങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ വെറുതെ ആക്കരുത് നിങ്ങളുടെ ഉപാസന എന്ന് ഭാഗവതം നമുക്ക് കാണിച്ചു തരികയാണ്. എന്താ നമ്മൾ ശ്രീപാർവതിയെ നമസ്കരിച്ച് പ്രാർത്ഥിക്കേണ്ടത്? കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരു തേ നമ. അനന്ദനന്ദനായ സുന്ദര രൂപൻ കൃഷ്ണൻ ഇന്നു ഞങ്ങൾക്കു ഭർത്താവായിട്ടു വരേണമേ. നന്ദനന്ദനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാൻ ശ്യാമസുന്ദരൻ ഞങ്ങൾക്ക് ഭർത്താവായിട്ട് വരണേ എന്ന് വേണം പ്രാർത്ഥിക്കാൻ. നമ്മളുടെയൊക്കെ ശ്രീയപതിർ യജ്ഞപതി പ്രജാപതി ധിയാംപതിർ ലോകപതിർ ധരാപതി പതിർഗതിശ്ചാന്ധകവൃഷ്ണി സാത്വതാം പ്രസീദതാം മേ ഭഗവാൻ സദാം പതി. എല്ലാവരുടെ പതിയായിട്ട് ശരിക്കും ഭഗവാനാ. അത് നമുക്കിനിപ്പൊ ഈ ദശമം കഥകളിൽ കൂടിയിട്ട് നമുക്ക് കാണാം ആരാ ശരിക്കും പതി, ആരാ ശരിയായിട്ടുള്ള നാഥൻ, എല്ലാവരുടെയും നാഥൻ ആരാ. അതിന്റെ ആ പൂർണത, അതിന്റെ ശരിക്കും കാര്യം മനസ്സിലാക്കിയത് ഗോപസ്ത്രീകൾ മാത്രമാണ്. അതുകൊണ്ടാണ് അവര് ഭഗവാൻ തന്നെ ഞങ്ങളുടെ തെറ്റിദ്ധരിച്ച് ഓരോന്ന് പ്രാർത്ഥിക്കാൻ ഇടവരരുത്. ആരാ നമ്മളുടെയൊക്കെ ശരിക്കും നാഥൻ? ഇതാ ഗോപസ്ത്രീകൾ നമുക്ക് കാണിച്ചു തരണു. ദേവേന്ദ്രനും കൂടി അബദ്ധം പറ്റി, ബ്രഹ്മാവിന് പറ്റിയില്ലേ? നമ്മള് കുറച്ചു മുമ്പ് കേട്ടില്ലേ, ബ്രഹ്മാവ് വിചാരിച്ചു ഞാനല്ലേ സൃഷ്ടികർത്താവ്, അപ്പൊ ഞാനല്ലേ നാഥൻ എന്നൊരു സംശയം ബ്രഹ്മാവിന്. ഭഗവാൻ പറഞ്ഞു ഈ നാഥൻ എന്നുള്ള ഒരു ലേബലും വെച്ചുകൊണ്ട് എങ്ങനെയാ അവിടെ ഇരിക്കാറായത്? സൃഷ്ടികർത്താവ് എന്നുള്ള ആ പദവിയില് എങ്ങനെയാ ഇരിക്കാറായത്? അത് മറന്നു ബ്രഹ്മാവ്. അപ്പൊ ഓർമ്മിപ്പിച്ചപ്പോ ഓക്കെ സമാധാനായി. അതാ പറയണത് അത് മറക്കരുത് എന്ന് ഭാഗവതം ദശമസ്കന്ധം നമ്മളെ ഓർമ്മിപ്പിക്കണു. ഈ അബദ്ധം ദേവേന്ദ്രനും പറ്റി എന്നാണ് ഇനിയുള്ള കഥയിൽ പറയണത്. പക്ഷെ ഗോപസ്ത്രീകൾ നോക്കും, ആ ശരി, ആ ഭഗവാൻ തന്നെ ഞങ്ങളുടെ നാഥനായിട്ട് വരണേ, ഞങ്ങളുടെ സർവസ്വം അവിടുന്നാണേ എന്ന് പ്രാർത്ഥിച്ച് വേറെയുണ്ട് ഒരു രസം. അപ്പൊ ഒരു ചോദ്യം വരും, എന്നാ അത്ര ഭഗവാനോട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഭഗവാനെയല്ലേ പൂജിക്കേണ്ടത്, ഭഗവതിയാണോ പൂജിക്കേണ്ടത്? അത് ഭഗവാനെ ഒന്ന് ചൊടിപ്പിക്കാനാണ് അങ്ങനെ സജ്ജനങ്ങൾ ഭാവന ചെയ്യാറുണ്ട്. എന്നെ അത്ര ഇഷ്ടമായിട്ട് ഇപ്പൊ എന്നെ വേണ്ടെന്ന് വെച്ചോ, നിങ്ങൾ ഭഗവതിയെ പോയിട്ട് പൂജിക്കുക, എന്നാ ഞാൻ ദാ നിങ്ങളുടെ അടുത്തേക്ക് വരിക കേട്ടോ എന്ന് ഭഗവാൻ പറഞ്ഞു ഇങ്ങോട്ട് ഓടി വരാൻ തോന്നണം. ഭഗവാനെ ഒന്ന് ചൊടിപ്പിക്കുകയാണോ എന്നൊരു സംശയം ഏതേത് ഭാവനകളിൽ കൂടിയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ കഥകളെ, ആ കളികളെ നമുക്ക് കാണാൻ സാധിക്കും. അത്ര മനോഹരമാണ് ഭഗവാന്റെ കളികളൊക്കെ. ഗോപസ്ത്രീകള് വളരെ രസമായിട്ടാണ് ചേരൊരു ഹവിഷ്യം പുഞ്ചാന കാത്യായന്യർച്ചന വ്രതം, വളരെ നിഷ്ഠയോട് കൂടിയിട്ട് ആ നിവേദ്യം മാത്രം ഭക്ഷിച്ച് ആണ് അവരുടെ വ്രതം. രാവിലെ നേരത്തെ എണീട്ട് ഭക്ത ശിരോമണി വാഴകുന്നം പറയാറുണ്ട് അത്രേ. ഗോപസ്ത്രീകളുടെ എന്താ സാരസാക്ഷതവ പാദ താരതാരറിഞ്ഞു സരസം ഭജിക്കുമോ എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു ശ്ലോകം ഉണ്ട് ഭക്ത ശിരോമണി വാഴകുന്നത്തിന്റെ,
സരസം ഭജിക്കുമോ എന്നാണ്. സരസായിട്ട് രസമായിട്ട് നമുക്ക് ഭജിക്കാറാവണം. ഓ, ഇനിയിപ്പൊ കാര്യം അവിടെ സത്രം തുടങ്ങി. ഇനിയിപ്പൊ നേരത്തെ അങ്ങോട്ടൊന്ന് പോണല്ലോ ഈശ്വര. വേണ്ട, അങ്ങനെ നിങ്ങൾ വിഷമിച്ച് ബുദ്ധിമുട്ടിയിട്ട് പോണ്ട എന്നാണ്. സരസം ഭജിക്കുമോ, അതങ്ങനെ രസമായിട്ട് ചെയ്യാറാവണം. ഭഗവാനെ 10 മിനിറ്റ് നാമം ജപിക്കുകയാണോ, അത് രസമായിട്ട് നാമം ജപിക്കാറാവണം എന്നാണ്. കുറച്ചേ വേണ്ടു, അതിനാണ് ഒരു നാളരനാഴിക കുറച്ച് മതി എന്ന് പണ്ട് സജ്ജനങ്ങൾ പറയാൻ തന്നെ കാരണതാണ്. നിങ്ങൾക്ക് എന്തൊക്കെ പ്രാരബ്ധം ഉണ്ടാവും അതിന്റെ ഇടയില് ആ വേണ്ട പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആ രസം ലേശം ഇങ്ങനെ അനുഭവിക്കാൻ തൊക്കോണം. കുറച്ചു നേരം ചെയ്താൽ മതി. ഗോപസ്ത്രീകളുടെ അങ്ങനെയാണ്. രാവിലെ എല്ലാവരും കൂടി എഴുന്നേറ്റ് സുഖമായിട്ട് കയ്യു കോർത്ത് പിടിച്ച് പലതരം പാട്ടുകളും പാടി ഊഞ്ഞാലാടുമ്പോഴും, അതിനാണ് പണ്ട് സജ്ജനങ്ങൾ നല്ല നല്ല പാട്ടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്ത് ചെയ്യുമ്പോഴും ഭഗവാനെ മാത്രം നമുക്ക് ഓർമ്മിക്കാറാവണം. ഒന്നേനൊന്നേമ്പോൾ ഒറ്റയ്ക്കു വഞ്ചി വലിച്ചു നാമം, രണ്ടേ രണ്ടേ പോൽ ആണ്ട കടകോലു പൊക്കി നാമം. ഓരോ പ്രാവശ്യവും അങ്ങനെ ഊഞ്ഞാലാടുന്ന സമയത്ത്, ആദ്യം ആടുന്ന സമയത്ത് എന്താ ഓർമ്മ വരിക? ഒറ്റയ്ക്കു വഞ്ചി വലിച്ചു നാമം. ആര്? മത്സ്യമൂർത്തി. രണ്ടാമതോ? ആണ്ട കടകോലു പൊക്കി നാമം, കൂർമ്മമൂർത്തിയായിട്ട്. അപ്പൊ നമ്മൾ ചെയ്യണത് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ ആരെയാ ഓർമ്മിക്കണത്? ശ്രീകൃഷ്ണ ഭഗവാനെയാ ഓർമ്മിക്കണത്. ഇതായിരുന്നു ഗോപസ്ത്രീകളുടെയും ഗുണം. നമ്മളും ആ ഒരു ലക്ഷ്യം അവിടെയാണ് നമ്മൾ എത്തേണ്ടത് എന്ന് മറക്കരുത്. അതിനാണ് സജ്ജനങ്ങൾ നല്ല നല്ല പാട്ടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഗോപസ്ത്രീകൾ ഭഗവാനെ കുറിച്ച് നല്ല നല്ല പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് സുഖമായിട്ട് ആ കാളിയന്തിയിൽ പോയി കുളിച്ച് ഗന്ധനിർമാല്യേശ്വരഭിർ ബലിഭിർ ധൂപദീപകൈ ജലഗന്ധ പുഷ്പ ങ്ങളെ കൊണ്ടൊക്കെ അതിമനോഹരമായിട്ട് ഭഗവതിയെ അസലായിട്ട് അങ്ങനെ പൂജിക്കും. നല്ല നല്ല പുഷ്പങ്ങൾ കാട്ടിന്ന് കിട്ടാൻ വിഷമല്ല, നല്ല പഴങ്ങള് അതും കൊണ്ടെന്ന് വെച്ച് ഭഗവതിയെ നല്ലോണം പൂജിച്ച് പ്രാർത്ഥിക്കും. കാത്യായനി മഹാമായേ, ഹേ ദേവി മഹാമായേ, കർത്തും അകർത്തും അന്യഥാ കർത്തും. ഒരു വിഷമല്ലാത്ത ആളാണ് ഭഗവതി. ഒരു ചോദ്യം വരും, ചോദിക്കുമ്പോ നിങ്ങൾ എന്താ പറഞ്ഞ? നന്ദനന്ദനായ നന്ദ നന്ദനാ നന്ദഗോപര ആരാ? മഹാരാജാവാണ് അല്ലെ, ഗോപന്മാരുടെ രാജാവാ. അപ്പൊ നിങ്ങൾ ആരെയ മോഹിക്കണത്? രാജകുമാരനെയോ? ശരി, കടന്ന കയ്യ ആയോ? ഇല്ല, മഹാമായേ. അവിടുന്ന് വിചാരിച്ചാൽ ഒരു വിഷമവും ഇല്ല എന്ത് ചെയ്യാനും. അങ്ങനെയുള്ള അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണേ, ഭഗവാനെ തന്നെ ആ കാര്യത്തിലെ ഉറപ്പ് വേണം എന്നിതാ ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നു. ഗോപസ്ത്രീകൾ അതുതന്നെയാണ് പ്രാർത്ഥിച്ചത്, ഭഗവാനെ ഞങ്ങൾക്ക് ഭർത്താവായിട്ട് തരണേ. അവിടുന്ന് അതിന് അവിടുത്തെ ഒരനുമോദനെ വേണ്ടു. ആ, ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നോളും. എന്തൊക്കെ കാര്യങ്ങളാ ഒരേ ഒരു കഥകളിൽ കൂടിയിട്ട് ഭാഗവതം നമ്മളെ പഠിപ്പിക്കണത്. സർവദേവ നമസ്കാരം, കേശവം പ്രതി ഗച്ഛതി എന്ന്.